ബുദ്ധിപുരം വാഴും മടയ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് അഥവാ റെഡ് സ്ട്രീറ്റിലേക്ക് സ്വാഗതം. ഇദ്ദേഹമാണ് ഈ കൊട്ടാരത്തിലെ ഭടൻ. വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു തരം കൊട്ടാരം ജീവിയാണ് ഇദ്ദേഹം. തലയിൽ വാടക കിരീടവും വെച്ച്, കയ്യിലാണ് പ്ലാസ്റ്റിക് കുന്തവും പിടിച്ച്. എൻ പേര് പടനപ്പ, 150 ശമ്പളമപ്പ, എല്ലാരും എന്നെ കണ്ട കാലിൽ കൂടെ മുള്ളണമപ്പ. പടനപ്പ 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 മെനകെട്ട പണിയപ്പ, പണിക്കിപ്പ മടിയപ്പ, ജോലി നിന്നു മാറിക്കിട്ട നേരത്തെ നടന്നു മടുത്തപ്പ. പടനപ്പ 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 നാട്ടിൽ ഞാനൊരു പുലിയാണപ്പ, പക്ഷെ വീട്ടിൽ ചെന്ന എലിയാണപ്പ. എന്റെ പേര് നാണപ്പ, നാണമൊട്ടുമില്ലപ്പ, എല്ലാരും എന്നെ കണ്ട നൂറെ നൂറിലോടപ്പ. പ്രിയമുള്ള പ്രജകളെ, മന്ദബുദ്ധിപുരം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 125,000 വോട്ടുകൾക്ക് നമ്മുടെ രാജാവ് ശ്രീ ശശി മഹാരാജൻ വിജയിച്ച വിവരം അറിയിച്ചു കൊള്ളുന്നു. ആയിരങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ ഇന്ന് വൈകിട്ട് അദ്ദേഹത്തെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കുന്നതാണ്. ജനങ്ങളുടെ സ്വീകരണങ്ങൾ സ്വന്തം കവിളിലും മുതുകിലും ഏറ്റുവാങ്ങി നിങ്ങളെ നേരിട്ട് കാണുവാൻ അദ്ദേഹം ഇതാ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളുന്നേ. ഇതാണ് ഈ രാജ്യത്തെ മഹാരാജാവ്. അടൻസൊള്ളി പടത്തിന്റെ ആരാധകനായ ഇദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ മോശമാണ്. പഞ്ചായത്തിനെ പട്ടിണിയാക്കിയ രാജാവു ഞാൻ, ഈ പഞ്ചാരക്കുന്നിനെ പഞ്ചാബാക്കിയ രാജാവു ഞാൻ. പണ്ടാരാണ്ടിവിടെ ഭരിച്ചു മുട്ടിച്ച കൊട്ടാരമാ, പണ്ടാരടങ്ങാൻ ഇപ്പൊ ഭരിക്കണ രാജാവു ഞാൻ. പെണ്ണു നാല് കിട്ടി, അതിലെട്ടു കുട്ടി കിട്ടി, അത് കണ്ട് പ്രജകൾ ഞെട്ടി. ഇവൻ അറിവനോ അറിവനോ ഏതവനോ എങ്ങനെയോ. അങ്ങനെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നാം വിജയിച്ചിരിക്കുന്നു. അങ്ങ് വിജയിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എങ്ങനെ? അങ്ങ് തന്നെ അങ്ങേക്ക് വേണ്ടി സ്വന്തമായി 7500 വോട്ടല്ലേ പെട്ടിയിലേക്ക് ഇട്ടത്. അത് മാത്രമല്ല, സ്ഥാനാർത്ഥി തോറ്റത് കൊണ്ട് മാത്രമാണ് അങ്ങ് വിജയിച്ചത്. ഓഹോ, ആ പിന്നെ ഇന്നലെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ എന്തോ വീഴുന്ന ശബ്ദം കേട്ടു. തേങ്ങയാ രാജൻ. തേങ്ങയാ രാജനോ? അപ്പോൾ ഞാനാരാ മാങ്ങയോ? കൊട്ടാരത്തിന്റെ മുകളിൽ ഉണക്കാനിട്ടിരുന്ന കുരുമുളക് പറക്കിയോ? പെറുക്കിത്തമ്പുരാനോ? അയ്യോ, കുരുമുളക് കുരുമുളക് പറക്കി തമ്പുരാനോ? മഹാരാജാവാണെന്നൊന്നും ഞാൻ നോക്കൂല, കാലവാരി നിലത്തണിക്ക് ഞാൻ. ഈ സോമന്റെ സ്വഭാവം അങ്ങേക്ക് അറിയില്ല. അറിയാമെടാ, അറിയാം. എടാ അങ്ങെങ്കിലും പറഞ്ഞല്ലോ ഞാൻ ഒന്നാം നമ്പർ ആണെന്ന്. ബാക്കിയുള്ളവരൊക്കെ പറയുന്നതേ ഞാൻ ഒമ്പതാന്ന. എന്താടോ, നാളെ മുതൽ കൊട്ടാരത്തിലെ തോഴിമാർ കുളിക്കുമ്പോൾ അവരുടെ കുളിമുറിയുടെ വാതിൽ തുറന്നിടാൻ പറയണം. അതെന്തിനാ മഹാരാജൻ? പിന്നെ നാം ഒളിഞ്ഞു നോക്കി ഒളിഞ്ഞു നോക്കി എന്നാരും പരാതി പറയില്ലല്ലോ. തുറന്നിട്ടാൽ നമുക്ക് നേരെ നോക്കാം. ചില സമയത്ത് ഈ മഹാരാജന്റെ പുള്ളാരുടെ സ്വഭാവ. അതെ, ചില തെണ്ടി പുള്ളാരുടെ. ആ മഹാരാജൻ, ഇന്നലെ ആ ദുർനടത്തിപ്പുകാരി ശാന്തയുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി, അവളുടെ രഹസ്യക്കാരനെ കയ്യോടെ പൊക്കുകയും ചെയ്തു. ഈശ്വര, റെയ്ഡ് മെനഞ്ഞാൻ ആവാതിരുന്നത് ഭാഗ്യം. അതെന്താ മെനഞ്ഞാനായിരുന്നെങ്കിൽ പോലീസ് എന്നെ പൊക്കിയനെ. എടഫടാ, നമുക്ക് നായാട്ടിന് പോകാൻ സമയമായി, നമ്മുടെ പല്ലക്കെടുക്കൂ. അയ്യോ, നാരത്തിലാണോ നമ്മളെ തന്നിയത്? അല്ല മഹാരാജൻ പല്ലെടുക്കാൻ പറഞ്ഞു. പല്ലെടുക്കാനല്ല,
അവിടെ പല്ലക്കെടുക്കാനാ പറഞ്ഞത്? പല്ലക്കൊക്കെ എടുക്കുന്നത് കൊള്ളാം, പക്ഷെ വൈകിട്ട് 6 മുമ്പ് തിരിച്ചെത്തിയില്ലെങ്കിൽ മഹാറാണി പൊളിച്ചാ തെറി പറയും. അതെന്തിനാ? ആരാധൻ അങ്ങയുടെ പല്ലക്കല്ലേ ഈ കൊട്ടാരത്തിലെ കോഴിക്കൂടായി ഉപയോഗിക്കുന്നത്. ഒരു കോഴിയുടെ പോലും വിലയില്ലാത്ത കോഴി മഹാരാജൻ. കളിയാക്കുന്നു, നിൽക്കണം അവിടെ. പടയപുരം വാഴും ശശി മഹാരാജാവിന്റെ പത്നി രാജമ്മ തമ്പുരാട്ടി ഇതാ എഴുന്നള്ളുന്നേ. കൊട്ടാരത്തിലെ മന്ത്രി, അമ്പലത്തിലെ തന്ത്രി, കുതന്ത്രവേന്ദ്ര കുന്ത്രി ഇതാ എഴുന്നള്ളുന്നേ. മടയപുരം മഹാറാണിക്ക് അടിയന്റെ പ്രമാണം ആദാരം പറ്റുചെട്ടി. മന്ത്രിക്ക് നീർക്കെട്ടുണ്ടാകട്ടെ, അല്ല ദീർഘായുസ് ഉണ്ടാകട്ടെ എന്ന്. ആട്ടെ, മന്ത്രി എന്താ വരാൻ താമസിച്ചത്? അമ്പലത്തിൽ തൊഴുതിട്ടിറങ്ങുമ്പോ ചെരുപ്പ് കാണാനില്ല. എന്നിട്ട് അവിടെ കിടന്ന സകല ചെരുപ്പും ഞാൻ ഇട്ടു നോക്കി, ഒന്നും പാകാവുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്തു? അവസാനം ഞാൻ എന്റെ സ്വന്തം ചെരുപ്പ് തന്നെ ഇട്ടോണ്ട് പോരേണ്ടി വന്നു. പിന്നെ മന്ത്രിക്ക് സുഖമല്ലേ? മുത്തയ്യയുടെ അനുഗ്രഹം കൊണ്ട് പരമസുഖം. ഭാര്യയും മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മുത്തയ്യയുടെ അനുഗ്രഹം കൊണ്ട് അവർക്കും പരമസുഖം. ആട്ടെ, മന്ത്രിക്ക് എത്ര മക്കളാ? 6 മക്കളുണ്ട്. 6 മുത്തയ്യയെ പോലെ തന്നെ. അല്ല, ഈ മുത്തയ്യ എന്ന് പറഞ്ഞാൽ കുടുംബദൈവം വല്ലതും ആണോ? അത് അപ്പുറത്തെ വീട്ടിലെ ഒരു അണ്ണാച്ചി ചക്കനല്ലേ. ആ പിന്നെ മഹാറാണി കുമാരിയുടെ സംഗീത പഠനം എവിടം വരെയായി? ശ്രുതി ചേരാത്തത് കൊണ്ട് അവള് നിർത്തി. ഏയ് നിർത്തരുത്, ശ്രുതിയുടെ അച്ഛനുമായിട്ട് നാം സംസാരിക്കാം, അവര് ചേരാതിരിക്കില്ല. പിന്നെ മഹാറാണി, എന്റെ മോള് 10 ക്ലാസ് പാസ്സായി. നന്നായി, മോളുടെ റേഷൻ കിട്ടി കാണും. ഏ, മോളുടെ റേഷൻ ഒന്നും കിട്ടിയില്ല, എന്റെ ഭാര്യയുടെ റേഷൻ കിട്ടി. മന്ത്രി, നാമില്ലാത്തപ്പോൾ അന്തപുരത്തിൽ മന്ത്രിക്ക് എന്താണ് കാര്യം? അല്ല, അത് പിന്നെ. നമ്മെ കാണണമെങ്കിൽ കൊട്ടാരത്തിന്റെ മട്ടുപാവിൽ വരണം. അങ്ങേ ആർക്ക് കാണണം? പിന്നെ എനിക്കെപ്പോഴും മഹാറാണിയെ കണ്ടാ മതി തിരുമനസേ. മന്ത്രി മുതൽ ആഗ്രഹിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്ന് മറ്റൊരു ചൊല്ലുണ്ട്. നീയും എന്റെ പെമ്പർനോത്തിയുമായി നിന്നപ്പോൾ എനിക്കെന്തോ തോന്നി. ഞാനും അങ്ങയുടെ പെമ്പർനോത്തിയായിട്ട് നിന്നപ്പോ എനിക്കും ഏതാണ്ടൊക്കെ തോന്നി. മന്ത്രി നിർത്തൂ, നിങ്ങൾ ഇതൊരു വലിയ ടിഷ്യൂ ആക്കി മാറ്റരുത്. റാണിക്ക് ഇതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് നാം മിണ്ടാതിരിക്കുന്നത്. ആ പിന്നെ മഹാരാജൻ, ഞാൻ ഇന്നലെ കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ ആരോ വന്ന് എത്തി നോക്കി. ആരവിടെ? മഹാറാണിയുടെ കുളിമുറിയിൽ എത്തി നോക്കിയവന്റെ തലവെട്ടു. വേണ്ട മഹാരാജൻ, അങ്ങനെ വെട്ടാൻ നിന്നാൽ ഈ രാജ്യത്ത് ആർക്കും തലയുണ്ടാവില്ല. ശരിയാണ് മഹാരാജൻ, ഞാനൊക്കെ തലയില്ലാണ്ടിരുന്ന മഹാബോറാണെന്നേ. അതെല്ലാം മറന്നേക്കൂ, മഹാറാണി എങ്ങനെയാണ് കുളിച്ചത്? കള്ളം കള്ളം രാജാവേ, പച്ചക്കള്ളം രാജാവേ, നല്ലെണ്ണ തേച്ചില്ലല്ലോ, തോപ്പൊന്നും തേച്ചില്ലല്ലോ, സർക്കാർ പൈപ്പിന്റെ മുമ്പിൽ കുളി കുളിച്ചു. അല്ലെങ്കിലും ഈ മഹാറാണിക്ക് ഒരു ശ്രദ്ധയുമില്ല. ശ്രദ്ധയില്ലാത്തത് അങ്ങക്ക. നമ്മുടെ മകൾ കെട്ടുപ്രായം തികഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് അങ്ങക്ക് വല്ല ചിന്തയും ഉണ്ടോ? മഹാരാജാവിന് ചിന്തയില്ലെങ്കിൽ എന്താ? ഈ നാട്ടിലെ സകല ചെറുപ്പക്കാർക്കും ഈ ഒരു ഒറ്റ ചിന്തയുള്ളൂ. മഹാറാണി, നാം നമ്മുടെ പുത്രിയുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാ ഞാൻ കല്യാണം കലക്കും. അയ്യോ തെണ്ടി, നീ നമ്മുടെ പുത്രിയുടെ കല്യാണം കലക്കുമല്ലേ? അതല്ലേ മഹാരാജൻ കല്യാണം ഞാൻ അടിച്ചു പൊളിക്കും പറഞ്ഞത്. അയ്യോ നിർത്തുകെട്ടവനെ, നീ നമ്മുടെ പുത്രിയുടെ കല്യാണം അടിച്ചു പൊളിക്കുമല്ലേ? അതല്ലേ മഹാരാജൻ. പിന്നെ ഈ കല്യാണം ഞാൻ തൃപ്തിയായി. പിന്നെ മഹാറാണി, നമ്മുടെ പുത്രിയുടെ കല്യാണം ഒരു സ്വയംവരമായി നടത്താൻ നാം തീരുമാനിച്ചിരിക്കുന്നു. ആണോ? എങ്കിൽ ആരാ വരൻ? ആര് വരാൻ? വിളിക്കുന്നവരോ? അതല്ല, ഈ രാജകുമാരനെ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കും? ഈ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കലാപരമായും കായികപരമായും കഴിവുള്ള വീരശൂര പരാക്രമികളെ നാം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. അവരുടെ പ്രകടനങ്ങൾ നേരിട്ട് കണ്ട് നമുക്ക് നമ്മുടെ രാജകുമാരിയുടെ വരനെ തിരഞ്ഞെടുക്കാം. എങ്കിൽ മട്ടുപ്പാവിൽ പോയിരുന്ന് അവരുടെ വട്ടത്തരങ്ങൾ നേരിട്ട് കാണാം അല്ലേ? തീർച്ചയായും, ഫോളോ മീ. ഓമനപ്പുഴ കടപ്പുറം വാഴും
നൃത്താതി വീരൻ, വീരശൂര പരാക്രമി, ചാന്തുപൊട്ട് തമ്പുരാൻ, ഇതാ എഴുന്നള്ളുന്നേ. കടപ്പുറത്തിന്നോമനേ പൊന്നോമനേ, ഈ നല്ല മുഖം പാടിയതെന്തിങ്ങനെ ഇങ്ങനെ. ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനേ പൊന്നോമനേ. മരഞ്ചുറ്റി പ്രേമലോകം വാഴും നിത്യഹരിത രാജൻ, ഐ പിഷ്കാതി പിഷ്കൻ, ഐ ഡിഷ്കാതി ഡിഷ്കൻ, പ്രേം നസീറാദി തിരുവടികൾ ഇതാ എഴുന്നള്ളുന്നേ. സംഗീത ലോകം വാഴും കൊളോണിയൽ കസിൻസ്, ഹരിഹരാനന്ദ തമ്പുരാൻ, ഇതാ എഴുന്നള്ളുന്നേ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ, നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. തമിഴ്നാട് ദേശം വാളും ദൊരൈപ്പാണ്ടി രാസാവ് മഹൻ, ഉഴൈപ്പാളി രാസകുമാരൻ വന്നിട്ടിരിക്കാങ്കേ. ആള് മീനുക്ക വിളങ്ങ് മീനുക്ക കല്യാണോ, அந்த கண்ணா குனி கூட்டம் எல்லாம் ஊர்வோனோ, அந்த நடுக்கடலில் நடக்குதையா திருமணோ, அங்கு அசர பொடி ஆளுக்கெல்லாம் கும்மாளோ. ஓ கல்யாணமா கல்யாணம், கல்யாணமா கல்யாணம், கல்யாணமா கல்யாணம், கல்யாணமா கல்யாணம். நிறுத்த சங்கீத ரங்கம் வாழும் வைட்டு வாஷு தம்புரான், സൈക്കിൾ ജാക്സൺ, ഇതാ എഴുന്നള്ളുന്നേ. യുദ്ധത്തിൽ വിജയിച്ച ആറാം തമ്പുരാൻ, തന്മാത്ര ചക്രവർത്തി, ഇതാ എഴുന്നള്ളുന്നേ. കളഭം ചാർക്കും കനക കുന്നിൽ മരുവും താലോലം കിളികൾ, പതിവായേവം ഒന്നായി പാടും കനിയൂടയോരേ, കനിയൂടയോരേ. കളഭം ചാത്തും കനക കുന്നിൽ മരുവും താലോലം കിളികൾ, പതിവായേവം ഒന്നായി പാടും കനിയൂടയോരേ, കനിയൂടയോരേ.
സുരേഷ്, കലാ മത്സരങ്ങൾ ഗംഭീരമായിരിക്കുന്നു, ഇനി കായിക മത്സരമാകട്ടെ. മത്സരം എന്തെന്നാൽ വിശന്നു വലഞ്ഞു കിടക്കുന്ന 50 മുതലകളുള്ള ആ മുതലക്കുളം അക്കരെ നിന്നും നീന്തി ഇക്കരെ വരുന്ന ധൈര്യശാലിക്ക് നമ്മുടെ പുത്രിയെയും ഈ രാജ്യത്തിന്റെ പകുതിയും ആവശ്യമെങ്കിൽ നമ്മുടെ രാജ്ഞിയെയും നാം നൽകുന്നതാണ്. ധൈര്യശാലികൾക്ക് മുന്നോട്ട് വരാം. മഹാരാജൻ, തേങ്ങാണ്ടിപുരം വാഴും മാങ്ങാണ്ടി മഹാരാജാവിന്റെ അരിമപുത്രൻ കശുവണ്ടി കുമാരൻ ഇതാ മുതലക്കളം താണ്ടാൻ റെഡിയായി നിൽക്കുന്നു. ചോദിക്കണ്ട, ചാടിക്കൊള്ളം പറയൂ. നിർത്തു, ആരാണ് ഇവിടെ ബബിൾ കൻ ചവക്കുന്നത്? ബബിൾ കൻ ചവക്കുന്നതല്ല പ്രഭു, പിന്നെ മുതലകൾ അവനെ ചവക്കണതാ. ഇനി ആരെങ്കിലും ചാകാനുണ്ടോ? അല്ല, ചാടാനുണ്ടോ? ഉണ്ട് പ്രഭു, ഉണ്ട്. കോലോത്തിരിവാഴും ചന്ദനത്തിരി മഹാരാജാവിന്റെ അരിമപുത്രൻ കൊതുക് തിരികുമാരൻ ഇതാ മുതലക്കുളം താണ്ടാൻ റെഡിയായി നിൽക്കുകയാണ് പ്രഭോ. താണ്ടിക്കുളം പറയൂ. എന്താണ് അവിടെ ഒരു ബുളുബുളു ശബ്ദം? മുതലക്കുളം താണ്ടാൻ ചാടിയവനെ മുതലകൾ തോണ്ടിക്കൊണ്ടു പോവുകയാണ് പ്രഭു. ഓഹോ, ഇനി ആരെങ്കിലും ഉണ്ടോ മുതലക്കുളം താണ്ടി ഇക്കരെ എത്താൻ? അതാ ഒരുത്തൻ മുതലകളുടെ കണ്ണു വെട്ടിച്ച് മുതലക്കുളം നീന്തി കയറി വരുന്നു. മിടുക്കൻ, കിടുക്കൻ, ധൈര്യശാലി, ഇത്രയും ധൈര്യമുള്ള ഒരാളെ നാം കണ്ടിട്ടേയില്ല. നാം പറഞ്ഞതുപോലെ വാക്കുപാലിക്കുന്നു. നിനക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ കൊട്ടാരം, രാജ്ഞി, പുത്രി സ്വന്തമാക്കിക്കൊള്ളൂ. എനിക്ക് ഈ വക സാധനങ്ങൾ ഒന്നും വേണ്ട. പിന്നെ എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. എന്താണത്? മര്യാദക്ക് മുതലകളുടെ കളിയും കണ്ടു നിന്ന് എന്നെ പുറകിൽ നിന്ന് വന്ന് കുളത്തിലേക്ക് തള്ളിയിട്ടത് ആരാണ്? എനിക്ക് അവരെ ഇങ്ങനെ തന്നേച്ചാ മതി.